ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവജ്യോതി മോംസ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു വനിതകളെ സാമ്പത്തികമായും സാമൂഹികമായും ശാക്തീകരിക്കേണ്ടത് സഭയുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് അഭിമുന്യ ഡോക്ടർ യുഹാനൻ മർദിയേസ്കോറോസ് മെത്രാപൊലിത്ത അഭിപ്രായപ്പെട്ടു യന്ത്രവൽക്കരണം ശക്തിപ്പെടുകയും തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സ്വയം തൊഴിൽ രംഗത്തേക്ക് സ്ത്രീകൾ കൂടുതലായി കടന്നുവരണമെന്ന് മെത്രാപൊലത്ത പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വൈസ് പ്രസിഡന്റ് ഫാദർ ബോബി പീറ്റർ അധ്യക്ഷത വഹിച്ചു പരിമല സെമിനാരി മാനേജർ ഫാദർ കെ വി പോൾ റംബൻ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ സി ബി തരകൻ കോട്ടയം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് മാത്യു തിണ്ടിയത്ത് ഇടുക്കി ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ടി സി മത്തായി ജനറൽ സെക്രട്ടറി ശാന്തമ്മ വർഗീസ് ട്രഷറർ റീറ്റ വർഗീസ് സോണൽ സെക്രട്ടറിമാരായ സിസി കുര്യൻ ഡോക്ടർ അച്ചാമ്മ ജോർജ് അനിമേറ്റർമാർ ഭദ്രാസന ഡയറക്ടർമാർ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ യോഗം തിരഞ്ഞെടുത്തു സ്ഥാനമൊഴിഞ്ഞ് ഭാരവാഹികളെ ആദരിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഭദ്രാസനങ്ങൾക്കും യൂണിറ്റുകൾക്കും പുരസ്കാരങ്ങൾ നൽകി നിരണം ദ്രാസന ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിന്റെ സ്ഥാപകനും തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപൊലിത്തായുമായ ഭാഗ്യസ്മരണാർഹനായ അഭിമുഖ ഗീവർഗീസ്മാർ ദിയേസ്കൊറോസ് തിരുമേനിയുടെ ഇരുപത്തിയഞ്ചാം ഓർമ്മപ്പെരുന്നാൾ തിരുവനന്തപുരം ഭദ്രാസന ആസ്ഥാനത്തും റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിലും പരിശുദ്ധ സഭ ആഗമാനവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഭക്തി പുരസരം കൊണ്ടാടി ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് ധ്യാനയോഗങ്ങൾ പാവനസ്മരണ റാലി രജത ജൂബിലി സംഗമം ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹികവാഴുവും കബറിംഗൽ ദൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്തികാധൂലിക്കായും മലങ്കരം എത്ര പോലെത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് ബെസേലൂസ് മാർത്തമ മാത്യുസ് ത്രിതിയൻ കാതലിക്കാബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യാശ കൗൺസിലിംഗ് സെൻ്റർ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയം കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പാസ്ട്രൽ കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു വ്യത്യസ്ത മേഖലകളിൽ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് സ്വയം മനസ്സിലാക്കി കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതിനും സങ്കീർണമായ ലോകത്ത് മറ്റുള്ളവർക്ക് ഉത്തമ സുഹൃത്തും വഴികാട്ടിയുമായി തീരുന്നതിനും ഈ കോഴ്സ് പ്രയോജനപ്പെടും കോഴ്സിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കോഴ്സിൻ്റെ കാലാവധി രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ ആയിരിക്കും ക്ലാസുകൾ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി എട്ട് മണി മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ വരെയാണ് കോഴ്സിൻ്റെ ഫീസ് അയ്യായിരം രൂപയും രജിസ്ട്രേഷൻ്റെ അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി അഞ്ച് പതിനെട്ട് തൊണ്ണൂറ്റിയാറ് അൻപത്തിയേഴ് എൺപത്തിയേഴ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബദനി കോളേജിൽ ബുക്ക് ഫെയർ സംഘടിപ്പിച്ചു പുസ്തക വായനയുടെ ആവശ്യകത വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസും പ്രൊഫഷണൽ ബുക്ക് സെൻറ്ററും സംയുക്തമായി സംഘടിപ്പിച്ച പുസ്തകമേളയ്ക്ക് തുടക്കമായി ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ നടക്കുന്ന പുസ്തക പ്രദർശനത്തിൽ പാഠ്യപുസ്തകത്തിന് പുറമെ ഭാഷ സാഹിത്യം പൊതുവിജ്ഞാനം എന്നീ പുസ്തകങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് പുസ്തകമേളയുടെ ഉദ്ഘാടനം ഫാദർ ഷാജി ഐസക് നിർവഹിച്ചു ഫാദർ ബെഞ്ചമിൻ ഒ ഐ സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ സി എൽ ജോഷി കോളേജ് ലൈബ്രേറിയൻ ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ആത്മീയതയുടെ നിലാ വെളിച്ചം മാഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരുന്ന ഗുരുരത്നം റവറൻ ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ തൻ്റെ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി കോട്ടയം പഴയ സെമിനാരിയിലെ സീനിയർ അധ്യാപകനായിരുന്നു കുറിച്ചിയിലെ വസതിയിൽ വച്ചായിരുന്നു മരണം മലങ്കര സഭയുടെ കൺവെൻഷൻ രംഗത്തെ പ്രഗത്ഭ ശ്രേഷ്ഠനായിരുന്നു നിലവിൽ മലങ്കര സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പള്ളം സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗമാണ് പത്തനംതിട്ട കോന്നി തെക്കിനേത്ത് ജോണിന്റെയും റേച്ചലിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഫെബ്രുവരി പതിമൂന്നിന് ജനനം കോന്നിയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കോട്ടയം സി എം എസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പഠനം ആലുവ യു സി കോളേജിൽ നിന്നും ഇക്കണോമിക്സിൽ ബി എ കൊൽക്കത്ത ബിഷപ്സ് കോളേജിൽ നിന്നും ബി ഡി അമേരിക്കയിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും എസ് ടി എം ബിരുദം ജെറുസലേമിലെ എക്യുമിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണ പഠനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ വൈദികൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ അധ്യാപകനായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെയും അഭിമന്യരായ മെത്രാപോളിറ്റന്മാരുടെയും വൈദികരുടെയും ഗുരു അറുപത്തിനാല് വർഷമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നു അറുപത്തിയഞ്ച് പുസ്തകങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചു കൂടാതെ ഇന്നത്തെ ചിന്താവിഷയം പുസ്തകരൂപത്തിൽ പതിനാല് വാല്യങ്ങൾ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് പൗരസ്തി കാതോലിക്കായും മലങ്കര പോലത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്കഭാവ മുഖ്യ കാർമികത്വവും അഭ്യന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു വന്നിയ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെയും പരിശുദ്ധ സഭയുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു മർത്തമറിയം വനിതാ സമാജം പതിമൂന്നാമത് ഗൾഫ് കോൺഫറൻസ് പരിമലയിൽ വെച്ച് നടത്തപ്പെട്ടു മലങ്കര ഓർത്തഡോക്സ് സഭ മർത്തമറിയം വനിതാ സമാജം പതിമൂന്നാമത് ഗൾഫ് മേഖലാ സമ്മേളനം പരിമലയിൽ വെച്ച് നടന്നു മർത്തമറിയും വനിതാ സമാജം പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ യുഹാനന്മാർ ലിയസ്കോറോസ് മെത്രാപൊലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വെരി റെബലൈൻ ഫാദർ സാമൂൽ കറുകയിൽ മുഖ്യ പ്രഭാഷണം നടത്തി മർത്തമറിയം ഗൾഫ് മേഖലാ സെക്രട്ടറി ഗ്ലാഡിസ് ബിനുരാജ് ഒരു വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമാജം വൈസ് പ്രസിഡന്റ് ഫാദർ ഫിലിപ്പ് തരകൻ ജനറൽ സെക്രട്ടറി മേരി മാത്യു വത്സമ്മ ചെറിയാൻ ആലിസ് കോശി മർത്തമറിയം വനിതാ സമാജം യു എ ഇ സോണൽ സെക്രട്ടറി സുജ ഷാജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു യു എ ഇ ബഹ്റിൻ മസ്ക്കറ്റ് കുവൈറ്റ് ഖത്തർ എന്നീ സോണുകളിലെ ഈ വർഷത്തെ റിപ്പോർട്ടുകൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ബൈബിൾ കിസും അംഗങ്ങളുടെ കലാപരിപാടികളും സമ്മേളനത്തിന് മാറ്റുകൂട്ടി സമാജം യു എ ഇ സോണൽ സെക്രട്ടറി സുജ ഷാജി ജോർജ് പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞതയും അറിയിച്ചു എം ജി ഒ സി എസ് എം ലീഗൽ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെട്ടു മാർഗ്രീഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം ലീഗൽ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം കളമശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ലീഗൽ കോൺക്ലേവ് നടത്തപ്പെട്ടു സഭയിലെ മുതിർന്ന അഭിഭാഷകരും നിയമവിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിന് ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവ്വഹിക്കുകയും അഭിമന്യരായ സക്രിയ മാർ നിക്കോളവോസ് യുഹാനന്മാർ പോളിക്കർപോസ് മാർ യൗസേബിയോസ് എബ്രഹാം മാർ സറാഫിം എന്നീ മെത്രാപൊലിത്തന്മാരും അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ അഡ്വക്കേറ്റ് കുര്യാക്കോസ് വർഗീസ് റോഷൻ ഡി അലക്സാണ്ടർ അഡ്വക്കേറ്റ് എബിൻ വർക്കി അഡ്വക്കേറ്റ് എം സി സ്കറിയ അഡ്വക്കേറ്റ് വർഗീസ് പി തോമസ് ലീഗൽ ഫോറം സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രസിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു നിരാലംബർക്ക് ആശ്രയമായി ഇന്നത്തെ തലമുറ മാറണം അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കാത്ത നിരാലംബർക്ക് ആശ്രയമായി നിലകൊള്ളുവാൻ പ്രാർത്ഥനാ യോഗാംഗങ്ങൾ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുകയും അതിലൂടെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതം മറ്റുള്ളവർക്ക് മാർഗദർശനമേകുവാനും ഇന്നത്തെ പുതുതലമുറ ഈ തലങ്ങളിലേക്ക് കടന്നുവന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതും ഇന്നത്തെ ആവശ്യകതയാണെന്ന് അഭ്യുന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യൂസ് മെത്രാപൊലിത്ത അഭിപ്രായപ്പെട്ടു ഇന്നത്തെ പുതുതലമുറ പ്രാർത്ഥന യോഗങ്ങളിൽ പങ്കെടുക്കാത്തത് നാളെയൊരിക്കൽ പ്രാർത്ഥന യോഗത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുമെന്ന് ചെങ്ങന്നൂർ ഭദ്രാസന പ്രാർത്ഥന യോഗത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭ്യന്യ തിരുമേനി ചെങ്ങന്നൂർ ബദേൽ അരമനപ്പള്ളിയിൽ വെച്ച് നടത്തിയ യോഗത്തിന് ഭദ്രാസന സെക്രട്ടറി റവറൻ്റ് ഫാദർ പി കെ കോശി അധ്യക്ഷത വഹിച്ചു പ്രാർത്ഥന യോഗം ഭദ്രാസന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ വർഗീസ് ഫിലിപ്പ് സ്വാഗതം ആശംസിക്കുകയും മലങ്കര സഭ വൈദിക ട്രസ്റ്റി റവറൻ്റ് ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു അഖില മലങ്കര പ്രാർത്ഥന യോഗം ജനറൽ സെക്രട്ടറി റവറൻറ് ഫാദർ മത്തായി കുന്നിൽ ഭദ്രാസന അംഗം റവറൻ്റ് ഫാദർ മത്തായി സക്കറിയ സുവിശേഷ യോഗ സംഘം സെക്രട്ടറി പ്രൊഫസർ എ ഒ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു മലങ്കര സഭയുടെ ദേവാലയങ്ങൾക്ക് മുന്നിൽ കേരള സർക്കാരും പോലീസും യാക്കോബായ് വികഡത വിഭാഗവും കൂടി രാജ്യത്തെ കോടതി വിധി അട്ടിമറിക്കുവാനുള്ള രണ്ട് ദിവസത്തെ നാടകങ്ങൾ തുടരുന്നു മഴുവന്നൂർ ഓടക്കാലി പുളിന്താനം ചെറുകുന്നം മങ്ങലണ്ടാം എരിക്കുംചീറ പള്ളികളിലാണ് സർക്കാർ യാക്കോബായ നാടകം അരങ്ങേറിയത് രണ്ടു ദിവസത്തെ നാടകങ്ങൾക്ക് ശേഷം വിഘടത വിഭാഗം ഗ്രൂപ്പുകളിലെ ചർച്ചകൾ കേട്ടാൽ പൂർണ്ണമായി മനസ്സിലാക്കാം രാജ്യത്തെ നിയമങ്ങളെ അസ്ഥിരപ്പെടുത്തി തർക്കങ്ങൾക്ക് പരിഹാരമായി കോടതി വിധിച്ച ഉത്തരവുകളെ പുച്ഛിച്ചുകൊണ്ട് പണസ്വാധീനത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിലും നടക്കുന്ന ഒത്തുകളികളാണ് ഇതെല്ലാമെന്ന് പെരുമ്പാവൂർ നഗരസഭയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പോൾ പത്തിക്കരനും എം ജി ഒ സി എസ് കേന്ദ്ര സ്റ്റുഡൻറ് സെക്രട്ടറിയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട കുമാരി ജിദിന മറിയം ജോയ്ക്കും എം ജി ഒ സി എസ് എം കേന്ദ്ര സ്റ്റുഡൻസ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജിനോ മാത്യു തങ്കച്ചിനും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ നിന്നും എം ഡി സൈക്യാട്രിയിൽ ഒന്നാം റാങ്ക് ലഭിച്ച ഡോക്ടർ ബേസിൽ കുര്യൻ ജോസിനും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെല്ലിലും മോളിക്കുലാർ ബയോളജിയിലും നടത്തിയ ഗവേഷണത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീ ഡാനിസ് തോമസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം